യാതൊരു നാണവു മാനവും ഇല്ലാതെ രാഷ്ട്രീയ കേരളത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കാരണം ഇന്നലത്തെ ആ സഹാവിന്റെ ഒറ്റ ഡയലോഗിൽ നിന്ന് മനസ്സിലാക്കാം കാര്യസാധ്യത്തിനായി വരെ വേണേലും ഏത് നാറിയ പണി വേണേലും അവർ ചെയ്യുമെന്ന് ആർ എസ് എസുമായി ലിങ്ക് ഉണ്ടാക്കാൻ എ ഡി ജി പി യെ ചുമതലപ്പെടുത്തേണ്ട ഗതികേട് പാർട്ടിക്കില്ല ആവശ്യമെങ്കിൽ മോഹൻ ഭഗവതിനെ തന്നെ കാണുമെന്നാണ് ഈ വിപ്ലവ നായകൻ സഹാവ് എം വി ഗോവിന്ദൻ പറഞ്ഞത് സകല നാണം കളികളും കളിച്ച് തൃശൂർ പൂരം വരെ കലക്കി ബി ജെ പിക്ക് ഒരു സീറ്റ് നേടിക്കൊടുത്തതിന് പിന്നാലെ ആർ എസ് എസുമായി സഖ്യം ചേരേണ്ടി വന്നാൽ ഞങ്ങൾക്ക് അതിന് മടിയില്ല എന്നൊറക്ക പ്രഖ്യാപിക്കുന്നത് സാധാരണ പാർട്ടി സഖാക്കളെ പോലും നാണം കരുതി ചരിത്രം പരിശോധിച്ചാൽ സി പി എം പണ്ടും ഇക്കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം എഴുപതുകളുടെ തുടക്കത്തിൽ സംഘപരിവാർ ശക്തികളും പിണറായി വിജയനും ഉൾപ്പെടെയുള്ള അന്നത്തെ സി പി എം നേതാക്കൾ ഒത്തുചേർന്ന് പ്രവർത്തിച്ചു എന്നത് കേരള രാഷ്ട്രീയത്തിലെ കരിപുരണ്ടം അന്നത്തെ ആർ എസ് എസ് ബന്ധം ഇന്നും കൈവിട്ടില്ലെന്ന് പിണറായി വിജയനും എം വി ഗോവിന്ദനും സി പി എമ്മും ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് സമൂഹത്തിൽ വർഗീയ വിഷം തുപ്പുന്ന ആർ എസ് എസിനോട് സഖ്യം ചേരാൻ മടിയില്ലെന്ന് പ്രഖ്യാപിക്കുന്നവർ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് തന്നെ ഭീഷണിയാണ് വരാൻ പോകുന്ന അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഗോവിന്ദനെയും വിജയനെയും പോലെയുള്ള ആർ എസ് എസ് പ്രേമികളെ തടുക്കാൻ രാഷ്ട്രീയ കേരളത്തിന് ആകണം ആർ എസ് എസിനെയും എൻ ആർ എസ് എസിന്റെ ചങ്ങായിമാരായ സി പി എമ്മിനെയും ദൈവത്തിന്റെ നാട്ടിൽ സ്വന്തം നാട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ കേരള ജനതയ്ക്ക് കഴിയണം ഇപ്പോഴിത് പുറത്തുവിട്ടത് അൻവറിനെ മുന്നിൽ നിർത്തി സി പി എമ്മിന്റെ ഒരു തിര തിരക്കഥയാണ് കാരണം ജനങ്ങളിൽ നിന്നും ജനങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും ഒരു മറ സൃഷ്ടിക്കണം അതിനായി കരുതിക്കുട്ടിയുള്ള നാടകം നാലര വർഷം അടയിരുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു മുകേഷിനെ സംരക്ഷിക്കണം ഇതിൽ നിന്നൊക്കെ ഒളിച്ചോടാൻ മുഖ്യമന്ത്രിയുടെ മുഖം രക്ഷിക്കാൻ കണ്ടെത്തിയ നാടകം മാത്രമാണിത് പക്ഷേ ഈ നാടകത്തിൽ സി പി എം ഒരുപാട് വെള്ളം കുടിച്ചു കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായി എന്ന് പ്രതിരോധിച്ചപ്പോൾ അതിനെ മറയ്ക്കാൻ ഒരു കോൺഗ്രസ് നേതാവ് ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന പഴയ കഥ ഒടി തട്ടിയെടുത്തു അതൊരു എം പി ആണ് അയാളുടെ നേതൃത്വത്തിലാവും ബി ജെ പി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുക എന്നൊക്കെ ചില മാധ്യമങ്ങളെ കൊണ്ട് പറയിപ്പിച്ചപ്പോൾ ഒരു പേര് പോലും പറയാനില്ലാത്ത അന്ത്യ ചർച്ചകളായിരുന്നു നാം കേട്ടത് ഏതായാലും കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല അവരെ മണ്ടന്മാരാക്കരുത് അതിന് ശ്രമിച്ചാൽ മണ്ടന്മാരാകുന്നത് സി പി എമ്മും ഇടതുമുന്നണിയുമാണ്